പ്ലാറ്റിനം ജൂബിലി നിലവിൽ ഇടക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള പ്ലാറ്റിനം ജൂബിലി മന്ദിരത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന്റെയും നീതി മെഡിക്കൽ സ്റ്റോറിന്റെയും സഹകരണ എക്കോ ഷോപ്പിന്റെയും ഉദ്ഘാടനം നടന്നു. SCB ലിമിറ്റഡ് ഇടക്കോട് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് വിഎലിന്റെ അധ്യക്ഷതയിൽ നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം വി ശശി MLA നിർവഹിച്ചു. ഈ പ്രദേശം പ്രവർത്തിക്കുന്ന ഇടക്കോട് സർവീസ് സഹകരണ സംഘം ഇന്ന് എൻ്റെ പ്ലാറ്റിനം ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. 75 വർഷം പിന്നിട്ടു. ഇന്ന് നമ്മൾ ഒരുപാട് വളർച്ചകളുടെ പടവുകൾ കയറി 75 വർഷം പിന്നിടുന്ന ഈ സുദിനത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചടങ്ങുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഒരു നീതി മെഡിക്കൽ സ്റ്റോർ നമ്മളിവിടെ തുറക്കം കുറിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഒരു പുതിയ സംരംഭമായ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ ഇവിടെ തുറക്കം കുറിക്കുന്നു. എക്കോ ഷോപ്പ് സംവിധാനം നമ്മൾ ഒരുക്കുന്നു. ഈ 3 ചടങ്ങുകൾ നമ്മൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടാണ് പ്ലാറ്റിനം ജൂബിലി സമുചിതമായി നമ്മൾ ആചരിക്കുന്നത്. ഞാൻ ദീർഘമായി പ്രസംഗം നടന്നില്ല. ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കാതിരിക്കുക എന്ന വിവാഹം, നമ്മുടെ ഈ സഹകരണ സംവിധാനത്തെ, ഈ സംവരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് രൂപം കൊണ്ടിട്ടുള്ള ഇൻട്രസ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ഇന്ന് രൂപം കൊണ്ട് സാർവത്രികമായി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ വെല്ലുവിളിയാണ് ആ സംവിധാനം കേരളത്തിൽ സൃഷ്ടിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും അത് നമുക്ക് ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകളും തിരിച്ചറിയേണ്ട ഒരു സന്ദർഭം കൂടിയുണ്ട് എന്ന് ഞാൻ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആറ്റിങ്ങൽ MLA OS അംബിക ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷന്റെ ഉദ്ഘാടനവും നടത്തി. കൊണ്ടിരിക്കുന്ന കരുഭൂമി ഉൾപ്പെടെ, അതുപോലെ തന്നെ തരിശു നില കൃഷി ഉൾപ്പെടെ, അതിനേക്കാൾ നമ്മുടെ മുറ്റത്തമുല്ല കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് നിൽക്കുന്ന ആ മുറ്റത്തമുല്ല പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ നാടിനെ പാവങ്ങളെ സഹായിക്കുന്ന ഒരു സഹകരണ ബാങ്കായി പ്രവർത്തിക്കുവാൻ ഈ 78 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ അഭിമാനത്തോടുകൂടി നിൽക്കുന്നതാണ് ഇടയ്ക്കൂർ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയണം. വളരെയേറെ 78 വർഷം പൂർത്തിയാകുമ്പോൾ ഈ ബാങ്കിന് ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് അവനഞ്ചേരി ബ്രാഞ്ച് തുടങ്ങാൻ തുടങ്ങി, ഊരുപോയി നമുക്ക് ബാങ്ക് സാധ്യ ബ്രാഞ്ച് തുടങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നമുക്ക് മാമത്ത് അതിവിപുലമായ ഒരു ബാങ്കിൻ്റെ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് വളർച്ച സഹകാരികളുടെ സഹകരണത്തോടുകൂടി ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ ഈ ബാങ്കിൻ്റെ പടിപടിയായുള്ള ഉയർച്ച നമുക്ക് വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഒപ്പം സഹകരണ എക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം സക്കൽ സഹകരണ യൂണിയൻ ചെയർമാൻ ആർ രാമു നിർവഹിച്ചു. അത്ഭുതത്തിന് അളവുപോലുണ്ട്, വിസ്മയം അതിനളവുപോലില്ല. വേണ്ടേ, 200 ലക്ഷം കോടിയുടെ ആസ്തിയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ. 200 ലക്ഷം കോടി. തന്റെ ഉള്ളടക്കം ബോധ്യമാവണമെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം. വിഴിഞ്ഞം ഹാർബർ സ്വകാര്യ മേഖലയ്ക്ക് ലേഖിക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിനീത വിധേയമായി കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു, അത് നിങ്ങൾ സ്വകാര്യ മേഖലയിൽ ഏൽപ്പിക്കരുത്. കേരളത്തിനും ഇന്ത്യക്കും അഭിമാനകരമായിട്ടുള്ള, ലോകത്തിന് തന്നെ തലയെടുപ്പുള്ള, ലോകത്തിൽ തന്നെ തലയെടുപ്പുള്ള ഒരു ഹാർബറാണ് വിഴിഞ്ഞ ഹാർബർ. സ്വകാര്യ മുതലാളിക്ക് കൊടുത്താൽ 99 വർഷത്തേക്കാണ് ലീസ്. ഈ നാടിന് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായാൽ ഈ നാടിലെ സാമ്പത്തികവും സാമൂഹികവും എല്ലാ തരത്തിലുള്ള അതിവിപുലമായ വികസനം ഈ കേരളത്തിൽ നടക്കുന്നു. അതുകൊണ്ടോ നമ്മൾ തരാം, മുതലാളിക്ക് കൊടുക്കുന്ന കാശ് നമ്മൾ തരാം, നമുക്ക് തരണം. അത് ഈ സഹകരണ പ്രസ്ഥാനത്തിൽ ഒരു കൺസോർഷ്യമെല്ലാം ഉണ്ടാക്കി വാങ്ങാനാണ് നമ്മുടെ ഗവൺമെൻറ് ആലോചിച്ചിരുന്നത്, എന്നാൽ തന്നില്ല. അപ്പം നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കം അതിന് അത്ര വിപുലമാണ്. എന്തും ചെയ്യാനുള്ള ശേഷി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് ഈ സഹകരണ പ്രസ്ഥാനം വേണ്ട, കേരളത്തിൽ വേണ്ട, ഒരിടത്തും വേണ്ട എന്നൊരു നിലയാണ് ഈ രാജ്യത്ത് സ്വീകരിച്ചു വരുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇടക്കോട് SCB ലിമിറ്റഡ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് എസ് ലെനിൻ, ശ്രീൻകീഴ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിബു എസ്, ഇടക്കോട് SCB ലിമിറ്റഡ് ഭരണസമിതി അംഗം എൻ കിഷോർ കുമാർ, സെക്രട്ടറി JS ബിന്ദുമോൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിഷ്ണു രവീന്ദ്രൻ, വി ഷൈനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RP നന്ദുരാജ്, കൊളംബിയർ ലാബ് ജോർജ് ആന്റണി,
KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിവ്യ ചന്ദ്രൻ, മുതക്കൽ കൃഷി ഓഫീസർ വൈ ജാസ്മി, ഇടക്കൂർ SEB ലിമിറ്റഡ് ഭരണസമിതി അംഗം പി മോഹനൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2,50,000 വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarursanitary, ആറ്റിങ്ങൽ.